Hello friends, this is the check. We borewell. That is the borewell tank system borewell system. That is Coral Connor system. This Coral Connor we already the Stalatun, we reward Pongi and Nilkunangil. Namka Samanarap, that is Namade Mutato, Advolani, the Ariel and reward Pongi and Nilkunangil, Namka and Cheradaki, Namada same level. That is the Namada Mitat in the same level, Tarasulatri, Pongi Nilkatri, same level, Engana Kodakam. In that video, we will see that already. We will see that this is the borewell starter. That is the borewell RYB connection. RYB is the 3 cable. RYB is the 3 phase. Single phase RYB starter. That is separate. 4 സൈഡിലും ഇത് കണ്ടാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും 6 ഇഞ്ച് പൈപ്പിലൂടെയാണ് നമ്മൾ ബോർവെൽ ഇറക്കിയിരിക്കുന്നത് അതിന്റെ ടോപ്പിലായിട്ട് കണ്ട ഇതാണ് ബോർവെല്ലിന്റെ ഔട്ട് വരുന്നത് അതിനുശേഷം ഈ 6 ഇഞ്ച് പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് ആ സെയിം ലെവലിൽ ആക്കുന്നതിന് തറനിരപ്പിനാണ് ഈ സൈഡിലുള്ള 4 സൈഡിലും അതായത് ഒരു അടി ഗ്യാപ്പ് വരാവുന്ന രീതിയിൽ 4 സൈഡിലും വെച്ച് കെട്ടും അതായത് എന്തെങ്കിലും മെയിന്റനൻസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ അകത്തിരുന്ന് അല്ലെങ്കിൽ പുറത്തിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമുക്ക് അത് ചെയ്യാനായിട്ട് ബോർവെല്ലിന്റെ കണക്ഷൻസോ അതുപോലെ തന്നെ ബോർവെല്ലിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്ന പൊക്കി എടുക്കാൻ വേണ്ടിട്ടോ പിന്നെ അതിന്റെ വാൽവുകളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിട്ടോ അതിനു വേണ്ടിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിട്ട് ആദ്യമേ തന്നെ ബോർവെല്ലിന്റെ ഔട്ട് ആയിട്ട് 2 1 ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ അതിന്റെ സപ്ലൈ വയർ കണ്ട ആ വരുന്ന വയർ കാണാൻ 3 കോർ വയറാണ് ആ വയർ നമ്മൾ വരാനും വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു പൈപ്പ് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബോർവെൽ ടൈറ്റ് ചെയ്തിരിക്കുന്നത് 6 ഇഞ്ചിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് എൻഡ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ആ എൻഡ് ഗ്യാപ്പ് തുളച്ചിട്ടാണ് നമ്മുടെ ബെൻഡ് പുറത്തേക്ക് ഇട്ടിരിക്കുന്നത് അതിലൂടെയാണ് നമ്മൾ കണക്ഷൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതിന് ഇതെല്ലാം ചേര കട്ട് ചെയ്യും അതായത് ഇപ്പോൾ നിൽക്കുന്ന കട്ടകൾ കാണാൻ പറ്റും സോളിഡിന്റെ ബ്രിക്സ് കണ്ടോ ആ 2 എൻഡിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ അതായത് ആ സോളിഡിന്റെ ബ്രിക്സിന്റെ ഏരിയയിൽ അതിന്റെ ടോപ്പിലാണ് നമ്മൾ ഗ്രില്ല് ഇട്ട് ഒരേ ലെവലിൽ വണ്ടികളൊക്കെ കേറാവുന്നതാണെങ്കിൽ വണ്ടികൾ കേറാവുന്ന രീതിയിൽ അതിന്റെ മുകളിലൂടെ പോകുന്ന രീതിയിൽ ഗ്രില്ല് ഇട്ട് സിസ്റ്റം ചെയ്യുന്നത് അപ്പോൾ അതിനു മുന്നായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ ഗ്രില്ല് താന്ന് നിൽക്കുന്ന അതായത് നമ്മൾ കട്ട വിരിക്കുന്ന ആ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ കട്ട വിരിച്ച് ചെയ്യുക അതിനുശേഷം 6 ഇഞ്ച് പൈപ്പ് അതിന് താഴെ വെച്ച് കട്ട് ചെയ്യും കട്ട് ചെയ്തതിനു ശേഷം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിനെ ആ ലെവലിൽ താഴെ നിർത്തും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് വാൽവ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അതിന്റെ അകത്താണ് വെക്കുന്നത് പിന്നെ ഈ സ്റ്റാർട്ടർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അതിന്റെ മോട്ടർ വരുന്ന സപ്ലൈ വോൾട്ടേജ് കാണിക്കുന്നുണ്ട് 200 നിങ്ങൾക്ക് കാണാം 230 വോൾട്ടേജ് ആണ് കാണിക്കുന്നത് പിന്നെ ബോർവെൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 7 ആംപിയറോളം നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ റണ്ണിംഗ് ആവുന്ന സമയത്ത് 5 ആംപിയർ ആ ലെവലിൽ തന്നെ അത് സ്റ്റാർട്ടിംഗ് എടുക്കുന്ന സമയത്ത് 7 കാണിക്കും പിന്നെ അതിനുശേഷം നോർമലി ഒരു 5.5 എന്ന ലെവലിൽ ഗ്രാജുവലി വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബോർവെൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിന്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് ഇതേ ലെവലിൽ തന്നെ നേരെ താഴേക്ക് ഇറക്കിയിട്ട് ഈ കട്ടയുടെ മുകളിൽ വരാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യും അതായത് കട്ടയുടെ മുകളിൽ നമുക്ക് ഗ്രില്ല് വയ്ക്കാവുന്ന രീതിയിൽ ബാക്കി എല്ലാ ഫിറ്റിംഗ്സും ഈ കുഴിയിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് നമ്മുടെ വീടിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോ ഇതുപോലെ ബോർവെൽ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തിൻ്റെ സെയിം ലെവലിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നും അതിൻ്റെ മുകളിൽ ഗ്രില്ലിട്ട് എങ്ങനെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ബാക്കിയിൽ ഭാവി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ